ഇവളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങി പോലും ചോയി. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട, എന്റെ അമ്മയ്ക്ക് പോലും ഞാൻ അധികം പറ്റാ. പിന്നെന്തിനാ ഞാൻ അവിടെ കടിച്ചു തൂങ്ങുന്നു? പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത ലക്കം മുതല് അതിന്റെ ബാക്കി വേറെ ആരെയും കൊണ്ട് എഴുതിച്ചു. എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇനി നാരിയുടെ നോവൽ പ്രതീക്ഷിക്കണ്ട. ശരിക്കും നാരിക്ക് എന്താ പറ്റിയത്? എന്തായാലും ഞാൻ പരിഹരിച്ചു തരാം. ഞാൻ ആ പത്രത്തിന്റെ എഡിറ്ററായി തുടരുന്നത് വരെയെങ്കിലും എനിക്ക് നോവല് കിട്ടിയേ പറ്റും. എപ്പോഴും പറയുന്ന പോലെ അല്ല ഈ പറച്ചില്. അടുത്ത ലക്കം എന്നല്ല, ഇനി ഒരു ലക്കവും നാരിയുടെ നോവലും മന്ദാര ആഴ്ച പതിപ്പ് പ്രതീക്ഷിക്കണ്ട. സാറേ, സാറേ. എന്താ? അല്ല സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ സാർ ചൂടാവോ? അടുത്ത ലക്കം നാരിയുടെ പേര് വെച്ച് നീ എഴുതാമെന്നല്ലേ പറയുന്നേ? അടുത്ത ലക്കം നാരിയുടെ നോവലുമായിട്ട് മന്ദാരം പുറത്തിറങ്ങിയില്ല എങ്കിൽ ആളുകള് പുറത്തു വന്ന് എന്നെ കല്ലെറിയുന്നുള്ളത് ഉറപ്പാ. ഇയാൾ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ മോളെ, ഞാനാ. മനസ്സിലായി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? മോളെ, ഞാൻ ഇവിടെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, നാരി നോവല് തന്നാലേ എനിക്കത് അവിടെ എത്തിക്കാൻ പറ്റൂ. തൽക്കാലം അതിനുള്ള ചാൻസ് ഇല്ല. മോളെ, ഞാൻ എല്ലാ പള്ളികളിലും കയറി മെഴുതിരി കത്തിച്ചുകൊണ്ടിരിക്ക. നാരിയുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടി. അതങ്ങനെ പെട്ടെന്ന് മാറുന്ന മനസ്സല്ല സാറേ, അതുകൊണ്ട് വെറുതെ മെഴുകുതിരി വാങ്ങി പൈസ കളയണ്ട. അവള് കട്ട് ചെയ്തു. നാരിയുടെ നോവല് വന്നില്ലെങ്കിൽ നമ്മൾ വായനക്കാരോട് എന്ത് സമാധാനം പറയും സാറേ? നീ ആരോടൊക്കെ സമാധാനം പറയണം? എന്നെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ ഇപ്പോ നാരിയാ. നാരായണി, എഴുത്തൊക്കെ അവസാനിപ്പിച്ചല്ലോ, പിന്നെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കുര്യച്ചനെ കണ്ടിട്ട് കാര്യം പറഞ്ഞായിരുന്നോ? കാര്യമൊക്കെ പറഞ്ഞു. അയാൾ എന്റെ കൈയും കാലും പിടിക്കുക. നീ എഴുത്തുമായിട്ട് മാത്രം പരിചയപ്പെട്ട ഒരാളാണ് ഈ കുര്യച്ചൻ. എന്നാൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് ഒത്തിരി വാത്സല്യം തന്ന് എന്നെ വളർത്തിയതാ എന്റെ അമ്പൂറ്റി മാമ. അതുകൊണ്ട് എനിക്ക് കുര്യച്ചന്റെ മുഖം ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട് നാരായണി. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ആ നോവൽ എഴുതാൻ തുടങ്ങിയതാണ് കുഴപ്പമായത്. ഇപ്പൊ ആ നോവലിന്റെ ഓരോ ലക്കും എല്ലാവരും കാത്തിരിക്കുക. മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ വീട്ടിലുള്ളവർക്ക് ആ നോവലിന്റെ അടുത്ത ലക്കം അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഇതുവരെ മന്ദാര ആഴ്ചപ്പതിപ്പ് വായിക്കാത്തവരൊക്കെ ഇപ്പോഴതിന്റെ ഫാനായിരിക്കുക. എന്റെ മുത്തശ്ശി പോലും അവിടെ മന്ദാര ആഴ്ചപ്പതിപ്പ് വായിച്ച് അമ്പൂറ്റിമാമയെ വിഷമിപ്പിക്കാതിരിക്കണമെങ്കിൽ ആ നോവല് വരാതിരിക്കണം. എന്നാലും നീ എന്നെ വലിയ പ്രതിസന്ധിയിലാ കൊണ്ടെത്തിച്ചത്. നീ അതിലും വലിയ പ്രതിസന്ധിയില്ല എന്നെ ഇപ്പൊ കൊണ്ടെത്തിച്ചത്. നീ കാരണം ഞാൻ ഈ എഴുത്തു തുടങ്ങിയത്. അപ്പൊ നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഈ മാറ്റർ ഡെസ്കിൽ കൊടുക്കും. ഓക്കേ സർ. എന്നിട്ട് ഇത് ഇമ്മീഡിയറ്റ് റിന്യൂ ചെയ്യാം. പറഞ്ഞേക്കാം.
ഇതെന്താണോ ഇടുത്തി പോലെ ഒന്ന് തട്ടിട്ടൊക്കെ വന്നുള്ളേ വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാൻ. എന്നാലും എന്റെ ബാലഗോപാലൻ സാറേ അവസാനം കാര്യം സാധിച്ചെടുത്തു അല്ലേ? മനസ്സിലായില്ല. കൊറേ നാളായിട്ട് നാരിയുടെ നോവൽ നിർത്തണം നിർത്തണം എന്ന് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്താടോ നാരി നോവലെടുത്ത് നിർത്തിയോ? എല്ലാം അറിഞ്ഞു വെച്ചോണ്ടിങ്ങനെ സംസാരിക്കില്ല സാറേ. ഏ ഒരായുധമില്ലാതെ വന്നിരിക്കാൻ ഞാൻ സാറിൻ്റെ കയ്യിൽ തോക്കുണ്ടാവുമല്ലോ. വെക്ക് സാറേ, എന്റെ നെഞ്ചത്തിട്ട് തന്നെ വെക്കുമടി. നിർത്തിന്നുണ്ടെങ്കിൽ അതൊരു നല്ല വാർത്ത തന്നെയാണ്. ആ നോവൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എനിക്കാ. അറിയാ സാറേ, അതുകൊണ്ട് സാറ് തന്നെയാ ആ നോവലിന്റെ അന്തകനായത്. പക്ഷെ സാറേ, ആ നോവൽ അടുത്തലക്കം മുതൽ വന്നില്ലെങ്കിൽ സാറിനൊരു ഭാഗ്യം ഉണ്ടാവും. എന്റെ ശരീരത്തിൽ റീത്ത് വെക്കാനുള്ള ഭാഗ്യം. എടോ തന്റെ ശരീരത്തിൽ നിന്നല്ല, ആരുടെ ശരീരത്തിൽ റീത്ത് വെച്ചിട്ടാണെങ്കിലും കരിങ്കോടി നാട്ടിയിട്ടാണെങ്കിലും ആ നോവല് നിർത്തിക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അത് സാധിച്ചല്ലോ. ഞാനൊന്ന് പച്ച പിടിച്ചു വന്നതാ. ഈ മന്ദാര ആഴ്ചപ്പതിപ്പിന് വേണ്ടി ആളുകൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാ. എല്ലാം പോയി കിട്ടിയല്ലോ, തുലച്ചല്ലോ. നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. അങ്ങർക്ക് ഇതെന്താ പറ്റിയത്? കണ്ടില്ലേ, വാല് തീപിടിച്ചിരിക്ക. ഇനി എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അടുത്തലൊക്കെ നാരിയുടെ നോവല് മന്ദാരം ആഴ്ച പതിപ്പിൽ ഉണ്ടാവില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വാർത്തയാ. കുര്യച്ചൻ പറഞ്ഞ പോലെ അത് സാറാണോ നിർത്തിച്ചത്? ഒരിക്കലുമല്ല, അതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ നാരിയെ ഞാനെന്നല്ല, ഈ ലോകത്തുള്ള ആരെയും കണ്ടിട്ടില്ല. പിന്നെങ്ങനെ നാരിയോട് നോവൽ എടുത്തതെന്ന് ഞാൻ പോയി പറയുന്നേ? കൃഷ്ണനിക്കറിയാലോ ഞാനെങ്ങനെ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകുന്ന കൂട്ടത്തിലല്ല. എങ്കിലും കുറച്ച് ദിവസമായിട്ട് എല്ലാ ദേവാലയങ്ങളും പോയിക്കൊണ്ടിരിക്കുക ഞാൻ ആ നാരിയുടെ നോവലൊന്ന് നിർത്താൻ വേണ്ടി. ഇനിയിപ്പോൾ അത് നിർത്തിയെങ്കിൽ അതെന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നോവലൊരു ദുരന്തമായിരുന്നു. എല്ലാവരും ആഹാരം കഴിച്ച് കിടന്നോ? അതാ നല്ലത്, എല്ലാവരും കിടന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്. രാവിലെ എല്ലാവരും ഉറക്കെഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്ഥലം വിടുക. ഇനി അങ്ങോട്ട് അത് പതിവാക്കിയാലൊന്ന് ആലോചിക്കാം. ഞാൻ അമ്മൂരമ്മ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. കഴിക്കെടുക്കട്ടെ? മോളെന്തെങ്കിലും കഴിച്ചോ? അമ്മൂരമ്മ വരാതെ ഞാൻ കഴിക്കോ? ഇനിയിപ്പോ മേല് കഴുകിയിട്ട് ഇവിടെ ഒന്നിരിക്കണ്ടല്ലോ. ഒന്ന് മുങ്ങി കുളിച്ചതാ. വീട്ടിനകത്ത് ചില ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും കുളിച്ചല്ലേ പറ്റൂ. അത്രയ്ക്ക് അഴുക്കല്ലേ നമ്മുടെയൊക്കെ ശരീരത്തില്. ഉള്ളത് പറയാല്ല മോളെ, അങ്ങനെ പറയുന്നവരെ കാണുമ്പോഴാ നാലഞ്ച് തവണ കുളിക്കേണ്ടത്. പുറമെയുള്ള അഴുക്കൊക്കെ ഇത്തിരി പൗഡറോ സ്പ്രേയൊക്കെ പൂശിയാൽ മാറിക്കിട്ടും. എന്നാൽ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോവാൻ അതൊന്നും പോരാ മോളെ. ഇങ്ങനെയൊന്ന് ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കല്ലേ അമ്പൂറ്റി മാമ? പറയാനുള്ളത് ഞാൻ എവിടെയും പറയും മോളെ. ഇന്ന് വരെ ഞാൻ ആരെയും പേടിച്ച് ജീവിച്ചിട്ടില്ല, ദൈവത്തെ അല്ലാതെ. ആരുടെയും മുന്നിൽ പോയി കൈനീട്ടേണ്ടി വന്നിട്ടില്ല. പിന്നെ കയറി വന്നത് തമ്പുരാട്ടിയാണെങ്കിൽ അവർക്ക് കൊള്ളാം, അവരെ സ്നേഹിക്കുന്നവർക്കും. നമുക്കവരുടെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഉമ്മർത്തുണ്ടായിരുന്നു, മന്ദാര ആഴ്ച പതുപ്പ്. ഞാൻ കാണട്ടെ എന്ന് കരുതി ഇട്ടിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഗേറ്റിനരികിലൊരു ബോർഡ് തൂങ്ങുന്നുണ്ട്, എഴുത്തുകാർക്ക് പ്രവേശനമില്ലെന്ന ബോർഡ്. അതിനി എപ്പം എൻ്റെ ഭാര്യ വലിച്ചു പറിച്ച് കളയുമെന്നറിയില്ല. ഒരു നാരി, അതാരായാലും ശരി അവരുടെ മനസ്സ് തോന്നുന്നൊക്കെ
അങ്ങ് പടച്ചുണ്ടാക്കി വിടുക. അതിന്റെ പിന്നാലെ തൂങ്ങാൻ മറ്റു ചിലരും. മോളുടെ അമ്മയുടെ ജീവിതം തുലച്ചവന്റെ ഗണത്തിൽപ്പെട്ട ഇനോ? അതാണായാലും പെണ്ണായാലും നേരത്തേക്ക് മുകളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. ജനപ്രിയ നോവൽ അവൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അടുത്ത ലക്കം മുതൽ പ്രസിദ്ധീകരിക്കുന്നതല്ല. വീട്ടിലെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക, അടുത്ത ലക്കം കഥ എന്താണെന്നറിയാൻ. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ തന്നെ. പപ്പമാൻ്റെ നീ വിട്ടോ ഞാലിക്ക. ഓ, ഞങ്ങൾ പപ്പനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പനൊരു സന്തോഷ വാർത്തയും ഞങ്ങൾക്കൊക്കെ ഒരു ദുഃഖ വാർത്തയും. അടുത്ത ലക്കം മുതൽ നാരിയുടെ നോവൽ പ്രസിദ്ധീകരിക്കില്ല എന്ന് പത്രത്തിൽ അടിച്ചു വന്നിരിക്കുക. ആ പാപ്പന്റെ പ്രാക്കാണോ എന്തോ. ഒന്ന് പോടോ, ഞാനാരും പ്രാകാറൊന്നുമില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ പപ്പ. നാരിയുടെ നോവൽ വായിക്കാൻ വേണ്ടി ആ പപ്പന്റെ മോൻ ആരും കാണാതെ ആ മന്ദാരം വാരി കടിച്ചോണ്ട് പോയത്. എന്നും ഒരേപോലെ ജീവിക്കാൻ പറ്റില്ലല്ലോ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചിട്ടകൾക്കും നിയമങ്ങൾക്കൊക്കെ മാറ്റം വരുത്തണം. ഞാനിപ്പോ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളും പ്രായമായിട്ട് വരികയല്ലേ. വാർദ്ധക്യത്തിന്റെ ഗന്ധം ഇഷ്ടപ്പെടാത്തവരാ നമ്മുടെ മക്കൾ പോലും. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കിയ പോലെ എന്നും എന്തായാലും ഈ തലമുറയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞാനക്ക, ഓ, എനിക്കൊരു ചായ എടുത്തോ. എനിക്കറിയാം, അങ്ങനെ ഒരു പരസ്യം വന്നു കഴിഞ്ഞാലേ വായനക്കാരെല്ലാരും കൂടെ എന്നെ തേച്ചൊട്ടിക്കുന്നു. നാരിയുടെ നോവലില്ലെങ്കിലേ ഈ മന്ദാരം വാരിയയില്ല. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. അറിഞ്ഞേ പറ്റൂ. എങ്ങോട്ട് പോവാ സാറേ? നരകത്തിലേക്ക്. എന്താ പോരുന്നോ ഒരു കൂട്ടിന്? ഞാൻ കുരിയച്ചൻ. അല്ല, മന്ദാരം വന്നു വായിക്കുന്നേ? അതെ. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. ഞാൻ അന്ന് ആര്യയുടെ കഥ ഒന്നുകൂടെ വായിക്കായിരുന്നു. അല്ല, റീനയുടെ അമ്മച്ചിയാ. ഓ, കർത്താവേ, ഇങ്ങനെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? റീനമോൾ എത്തിയല്ലോ. റീനമോളെ. മോളെ അറിയോ? പിന്നെ അറിയോന്നോ, മോളെന്റെ ചങ്കല്ലയോ. എന്റെ മോളെ പലരോടും അന്വേഷിച്ചിട്ടാ ഞാൻ ഈ വീടൊന്ന് കണ്ടുപിടിച്ചത്. നിനക്ക് ഇയാളെ അറിയോടി? അറിയോന്നോ, പിന്നെ മോൾക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. ഇല്ലയോ മോളെ, നിങ്ങളിപ്പോ വായിച്ചില്ലേ മന്ദാരം ആഴ്ച പതിപ്പ്? അതിന്റെ ചീഫ് എഡിറ്ററാ ഞാൻ. അയ്യോ, ആണോ? ഞാൻ അറിഞ്ഞില്ല സാറേ. ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് മോൾക്കറിയാം. അമ്മച്ചി, ഞാൻ ഒന്ന് രണ്ട് ചെറുകഥയൊക്കെ മന്ദാരാഴ്ച പതിപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കുര്യച്ചൻ സാറേ എന്നോട് ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞതാ. എന്നാ നേരിട്ട് വരുമെന്ന് കരുതിയില്ല. നീ എഴുതാനും തുടങ്ങിയോ? ആ, ഇടയ്ക്ക്. സാർ ഒന്ന് വന്ന്. മന്ദാരത്തിന്റെ എഡിറ്റർ അല്ലേ മോളെ, അദ്ദേഹത്തെ അകത്തോട്ടെടുത്ത്. അയ്യോ വേണ്ട വേണ്ട, ധൃതിയുണ്ട് എനിക്ക്. ഞാൻ ആ കഥയെ കുറിച്ച് മോളോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഉടനെ പോയിക്കോളാം. നിങ്ങളോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? അല്ല, മോളുടെ അമ്മച്ചിക്ക് ഒന്നും അറിയില്ല അല്ലേ. നാരിയുടെ ചെറുകഥകൾ തരുന്നത് മുതൽ നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്, അതറിയാലോ? അതറിയാനുള്ളവരെ മുഴുവൻ ഞാനതങ്ങ് അറിയിച്ചേക്കാം.
പോയിട്ട് അടുത്ത ലക്കം നോവലില്ല എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തപ്പോ വിളിയോട് വിളിയ ഇരിക്കപ്പെടുന്നില്ല എനിക്ക്. അതുകൊണ്ട് അടുത്ത ലക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും നടന്നതെല്ലാം. മോളെ, അജ്ഞാതയായ എഴുത്തുകാരി നാരിയെപ്പറ്റി മന്ദാരം വാരിയുടെ ചീഫ് എഡിറ്റർ കുരിയച്ചൻ സംസാരിക്കുന്നു എന്നൊരു വാർത്ത വന്നാലുണ്ടല്ലോ, പിന്നെ പത്രക്കാരെന്നെ പൊതിയും, ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരും എല്ലാരും ഇതറിയും. ആ സമയത്ത് നടന്നതൊക്കെ എനിക്ക് പറയേണ്ടി വരും. അതോടുകൂടി ഈ പൊത്തിലൊളിച്ചിരിക്കുന്ന നാരിയെപ്പറ്റി മോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. മോളുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ടരുടെ ഒക്കെ ബഹളമായിരിക്കും. ചാനലുകാരുടെയും പത്രക്കാരുടെയും തിരക്ക് കാരണം പിന്നെ മോൾക്ക് ഈ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ മോൾക്ക് പറയേണ്ടി വരും നടന്നതെല്ലാം. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഒരിക്കലും അല്ല മോളെ. സാധാരണ ആഴ്ചപ്പതിപ്പിന്റെ ഒരു ചീഫ് എഡിറ്ററുടെ ഗതികേടാണിത്. ഇതിന് മോളൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഒന്നുകിൽ മോള് നാരി ആരാണെന്ന് വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് നോവൽ എത്തിച്ചേരണം. രണ്ടിലൊന്ന് അടുത്ത ദിവസം തന്നെ നടന്നിരിക്കണം. ഞാൻ എന്ത് വേണം നാരായണി, നോവല് നീ കൊടുത്തില്ലെങ്കിൽ എന്റെ വീട്ടുകാരെല്ലാം അറിയും, പിന്നെ നിന്റെ അമ്പൂറ്റി മാമ അറിയും. അതൊഴിവാക്കാൻ എന്താ വേണ്ടേന്ന് നീ തന്നെ പറ. ഈ ലോകത്ത് ആരീ സത്യം തിരിച്ചറിഞ്ഞാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ അമ്പൂറ്റി മാമ അറിഞ്ഞാ പിന്നെ നിനക്ക് നിന്റെ അച്ഛനും മാമനും ഒക്കെ ആയ നിന്റെ അമ്പൂറ്റി മാമയുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുമോ? ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത് ആണല്ലോ. അപ്പോ അതൊഴിവാക്കാൻ നോവലിന്റെ തുടർച്ച ഉണ്ടായേ പറ്റൂ. കാത്തിരിക്കുന്ന വായനക്കാരെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. അങ്ങനെ ചെയ്ത ഈ സംഭവം വിവാദമോ? പത്രക്കാർക്കും ചാനലുകാർക്കും മുന്നില് ഞാനാണ് നോവൽ എത്തിച്ചു കൊടുക്കുന്നതെന്ന് അയാൾ പറഞ്ഞാലോ പിന്നെ എന്താ സംഭവിക്കുക? കുര്യച്ചൻ പറഞ്ഞത് ശരിയായി വരില്ലേ? എന്റെ വീട് പത്രക്കാരും ചാനലുകാരും ഒക്കെ വളയില്ലേ? അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയേണ്ടത്? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ചെകുത്താനും കടലിനും നടുക്കായ പോലെ ആയല്ലോ. അതിനേക്കാൾ വലിയ അവസ്ഥയാ നാരായണി. ഒന്നുകിൽ നീ നോവൽ കൊടുക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ തനിച്ചു വിടില്ല. നമുക്ക് ഒരുമിച്ച് മരിക്കാം. വേണ്ട റീനെ, നീ അയാളോട് പറഞ്ഞേക്ക് കൃത്യസമയത്ത് തന്നെ നോവൽ എത്തിച്ചു കൊടുക്കാം. പക്ഷെ ഈ നോവൽ അവസാനിച്ചു കഴിഞ്ഞ പിന്നെയൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയണം. എന്റെ അമ്പൂറ്റി മാമ ഇപ്പൊ നാരി എന്ന് പറയുന്ന നോവലിസ്റ്റിനെ ശപിക്കുന്നുണ്ടാവും. എന്നാലും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എഴുതാം നിനക്ക് വേണ്ടി. വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ടാ നാരായണി. മനസ്സിലായി. നീ അയാളെ വിളിച്ച് വിവരം പറഞ്ഞേക്ക. അവൾക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അമ്മാവിന്റെ മുഖം അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ സ്നേഹിക്കുന്നയാളിൻ്റെയും അവളുടെ തീരുമാനം അറിയാൻ അവളെ സ്നേഹിക്കുന്നയാൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അവസാനം അവളൊരു തീരുമാനത്തിലെത്തി.